ഞാൻ ജനിച്ചത് അടിമാലിയിലാണ്. അച്ഛൻ, അമ്മ, രണ്ട് ചേട്ടായിമാർ ഇവരടങ്ങുന്നതാണ് എൻ്റെ കുടുംബം. കുറേ സ്ഥലവും കുരുമുളക് കൃഷിയുമൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. പാട്ടത്തിന് കൊടുക്കുന്നൊരു സമ്പ്രദായം ഞങ്ങൾക്കുണ്ടായിരുന്നു. അച്ഛന് ഈ ചീട്ട് കളിക്കാനും കള്ളു കുടിക്കാനുമൊക്കെ ആയിട്ട് മക്കളുടെ കാര്യം നോക്കാതെ ഒറ്റയടിക്ക് പാട്ടത്തിന് കൊടുക്കും. ആ കാശ് കൊണ്ടുപോയി കുടിച്ചു പോയി വന്ന ആരുടെയെങ്കിലും വീട്ടിൽ പോയി വഴക്കുണ്ടാക്കുമായിരുന്നു. ഒരിക്കൽ ഇതുപോലെ പ്രശ്നമുണ്ടാക്കി അതൊരു വലിയ പ്രശ്നത്തിലേക്കെത്തി. ആൾക്കാരെല്ലാവരും വീട്ടിൽ വന്ന സമയത്ത് അച്ഛൻ അവിടെ ഇല്ല. അമ്മ നോക്കാത്തത് കൊണ്ടാണ് അച്ഛൻ ഇങ്ങനെ പോകുന്നതെന്ന് പറഞ്ഞ് അവർ വഴക്ക് പറഞ്ഞു. അവർ പോയ ശേഷം അമ്മയും അച്ഛനും തമ്മിൽ വഴക്കായി. മൂത്ത ചേട്ടനാണ് വീട്ടിലുള്ളത്. രണ്ടാമത്തെ ചേട്ടൻ ഹോസ്റ്റലിലാണ്. ആ ദിവസം എന്നെയും കൂട്ടി അമ്മ അമ്മയുടെ വീട്ടിൽ പോയി. അവിടെയുള്ളവർ 100 രൂപ എടുത്തു തന്നിട്ട് എങ്ങോട്ടെങ്കിലും പോകാൻ പറഞ്ഞു. പെങ്ങള് വീട്ടിൽ വന്ന് നിൽക്കുന്നത് ആങ്ങളമാർക്ക് നാണക്കേടാകുമെന്ന് പറഞ്ഞു. അന്നവിടുന്ന് അമ്മ എന്നെയും എടുത്തുകൊണ്ടിറങ്ങി തൊടുപുഴയിലെത്തി. പിന്നീടായിരുന്നു ഞങ്ങൾ ജീവിച്ചത്. അവിടെയും അച്ഛൻ വന്ന് ബഹളമുണ്ടാക്കി. അവിടെ നിന്നും ഞങ്ങൾ ഇറങ്ങി. ആ സമയത്താണ് രണ്ടാനച്ഛൻ ഞങ്ങളുടെ ജീവിതത്തിൽ വരുന്നത്. അദ്ദേഹമാണ് എൻ്റെ യഥാർത്ഥ അച്ഛൻ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആർമിയിൽ പോകണം എന്നതായിരുന്നു എൻ്റെ ആഗ്രഹം. ആ സമയത്താണ് ഭർത്താവ് വന്ന് എന്നോട് ഇഷ്ടമാണെന്ന് പറയുന്നത്. അങ്ങനെ 19-ാമത്തെ വയസ്സിൽ എൻ്റെ കല്യാണം കഴിഞ്ഞു. ആ സമയത്ത് ആർമിയിൽ ഫിസിക്കലൊക്കെ കിട്ടി മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞപ്പോൾ ആളതിന് സമ്മതിച്ചില്ല. കല്യാണം കഴിഞ്ഞ പിറ്റേ ദിവസം മുതൽ ഞാൻ കാണുന്നത് വേറൊരു സ്വഭാവമുള്ള ആളെയാണ്. 2-ാം ദിവസം എന്നെ ഉപദ്രവിക്കാൻ തുടങ്ങി. 2-ാം മാസമായപ്പോഴേക്കും ഞാൻ ഗർഭിണിയായി. 6.5 മാസത്തിൽ എൻ്റെ വീട്ടിൽ വെച്ച് എനിക്ക് ജീവിക്കണ്ടെന്ന് തീരുമാനിച്ചു. എനിക്ക് എന്നോട് തന്നെ വെറുപ്പായി. ഞാൻ വയറ്റിലിടിച്ചു. ചത്താ മതി എന്ന് വിചാരിച്ച് പിന്നാലെ വിഷമെടുത്ത് കുടിക്കാൻ ഒരുങ്ങുമ്പോൾ ആദ്യമായിട്ട് എൻ്റെ അമ്പു വയറ്റിൽ കിടന്നൊരു തട്ട് തന്നു. വേണ്ടമ്മ എന്ന രീതിയിലായിരിക്കും. എൻ്റെ കൊച്ചിനെ എനിക്ക് വേണം, അവന് വേണ്ടി ജീവിക്കണം എന്ന് അന്ന് ഞാൻ തീരുമാനിച്ചു. 9-ാം മാസത്തിലാണ് വീട്ടിലെ പ്രശ്നങ്ങൾ അമ്മ അറിയുന്നത്. അന്നൊരു ദിവസം എന്നെ ചേട്ടൻ തല്ലുന്നത് അമ്മ കണ്ടു. അദ്ദേഹത്തെ ഇറക്കിവിടുകയും ചെയ്തു. പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ അമ്മയും അമ്മായി അമ്മയും തമ്മിൽ പ്രശ്നമായി. കൊച്ചിൻ്റെ 28 കെട്ട് കഴിഞ്ഞു. വീണ്ടും ഞാൻ അദ്ദേഹത്തോടൊപ്പം പോയി. വീട്ടിലുള്ളവർ പറഞ്ഞത് കേൾക്കാതെ കൊച്ചി രാത്രി കരഞ്ഞതിൻ്റെ പേരിൽ എന്നെ ഭർത്താവ് ഒത്തിരി തല്ലി. ഷോൾഡറിൽ ചെറിയ പൊട്ടലുണ്ടായി. അങ്ങനെ അടിയും തൊടിയുമൊക്കെ കൊണ്ട് നീണ്ട 4 ദിവസം അവിടെ തന്നെ കഴിഞ്ഞു. ശേഷമാണ് എന്നെ കൊണ്ടുപോകാനായി അമ്മ വന്നത്. പക്ഷേ അവരെൻ്റെ കൊച്ചിനെ തന്നില്ല. ഒടുവിൽ പോലീസ് ഇടപെട്ട് കൊച്ചിനെയും കൊണ്ട് ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും ഇറങ്ങി. പ്രസവിച്ച 7-ാം മാസത്തിൽ ജോലിക്കിറങ്ങി. അന്ന് ഭർത്താവിനെ ഉപേക്ഷിച്ച് പോകുന്നത് ഏറ്റവും നല്ല തീരുമാനമാണെന്ന് എനിക്ക് ഇപ്പോൾ തോന്നുന്നു. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആത്മഹത്യ ചെയ്യുകയല്ല വേണ്ടത്, അവരുടെ മുന്നിൽ ജീവിച്ച് കാണിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.